ഡിയേഴ്സ്, അപ്പൊ ഇന്നത്തെ സൺഡേ നമ്മള് ഒരു കാട്ടിനുള്ളിലേക്ക് പോവാണ്. ഈ കൊച്ചി സിറ്റിക്ക് അകത്തൊരു കാട് എങ്ങനെ ഉണ്ടായിരിക്കും ഒന്ന് പോയി നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ ആ കാടിന്റെ ഏകദേശം നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. പുറത്താണ് നമ്മൾ വെഹിക്കിള് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, കാരണം ഉള്ളിലേക്ക് എൻട്രി ഇല്ല വെഹിക്കിൾസിന്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ നമ്മൾ മംഗളവനം ബേർഡ് സാഞ്ചുറിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല നല്ലൊരു വൈബാണ് ഇവിടെ എത്തിയപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം പുറത്തു തന്നെ ഉള്ള കുറച്ച് കാഴ്ചകൾ തന്നെയാണ്. ഇതിന്റെ അകത്തേക്ക് പ്ലാസ്റ്റിക്കുകളൊന്നും കടത്തില്ല. ഇവിടെ നമുക്ക് പല ബോർഡുകളിലായിട്ട് ബേർഡ്സിനെ കുറിച്ചിട്ടുള്ള ജി കെ ഒക്കെ ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 5 മണി വരെയാണ്. നമ്മൾ ഇതിന്റെ അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് 10 രൂപയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡ് മണി കയ്യിൽ കരുതിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അവിടുന്ന് നേരെ നടന്നു വരുമ്പോൾ നമുക്കൊരു ഏറുമാടം കാണാൻ പറ്റും. ഇവിടെ അറ്റ് എ ടൈം 2 പേർക്കേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ആരെങ്കിലും മുകളിലുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം അവരെ ഇറങ്ങി വന്നേ നമുക്ക് കയറാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വളരെ സൂക്ഷിച്ചാണ് കയറിയത്, കാരണം ഞാൻ ഡിവൈൻ പൊക്കി പിടിച്ചുകൊണ്ട് ഉള്ള ഒരു കയറ്റമാണല്ലോ. കുറച്ച് റിസ്കി ആയിരുന്നു, ചില പടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇളകുന്നത് പോലെ തോന്നി. ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ക്യാമറ ഉണ്ട്, പിന്നെ ഇതിൻ്റെ മൊത്തമുള്ളൊരു വ്യൂ, ഈ ഫോറസ്റ്റിൻ്റെ മൊത്തമുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നിട്ട് ചുറ്റും കാണാൻ പറ്റും. ഒരു അത്ഭുതമായിട്ട് തോന്നിയ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു സിറ്റിയുടെ അകത്താണ് ഇങ്ങനെ ഒരു കൊടും കാട് എന്നുള്ളത് ശരിക്കും വണ്ടർ അടുപ്പിക്കും. അവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്നപ്പോൾ അവിടെ കുറച്ച് കൊച്ചികളുടെ സ്റ്റാച്യു കണ്ടു. അവിടെ ഞാനും ഡിവിയും കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും, പക്ഷേ നമുക്ക് അത്രയും കൊണ്ട് രസമൊന്നും തോന്നില്ല. അവിടെ നിന്ന് നമ്മൾ വേറൊരു വഴിയിലേക്ക് വെച്ച് പിടിച്ചു. അതുവഴി ഇങ്ങനെ നടക്കുമായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫോളോ ചെയ്തെന്ന പോലെ ഞങ്ങൾ നടന്നു. ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ആകെ കണ്ടത് കുറച്ച് വവ്വാലുകളെയാണ്. കുറച്ചല്ല, കുറച്ച് അധികം വവ്വാലുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഉള്ളിലേക്ക് കുറേ സ്ഥലങ്ങളുണ്ടെങ്കിലും നമുക്കങ്ങനെ നടന്ന് കാണാൻ വേണ്ടി തോന്നാത്രയും ഒരു സ്പേസ് ഒന്നും അവിടെ കാണാനില്ല. നല്ലൊരു വൈബാണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് കൊതുകാണ്, നിറയെ കൊതുകാണ്. അത് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കി. ഇവിടെ കുറേ കണ്ടൽക്കാടുകൾ പോലെ ഇങ്ങനെ ആണെന്ന് തോന്നുന്നു. അവിടെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ചളിവെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു നിറച്ച് കൊതുകുകൾ ഉള്ളത്. അതായിരിക്കാം മേ ബി റീസൺ. ഇവിടെ കുറേ പ്രശസ്തരായ ആളുകൾ വെച്ചുപിടിപ്പിച്ച മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അവിടെ ആകെ ആ ഒരു ഏറുമാടം മാത്രമാണ് കുറച്ച് രസം തോന്നിയ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങി. ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈക്കോർട്ടിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ മംഗളവനത്തിൽ നിന്ന് റിട്ടേൺ അടിച്ചു. ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവമൊന്നും അവിടെ കാണാനില്ല. ജസ്റ്റ് ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കിട്ടും, അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാടൊന്നും ഇല്ല കാണാൻ. അപ്പം നമ്മൾ എന്തായാലും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഡിവക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഫലൂഡ നേഷനിലെത്തി. ഐസ്ക്രീം കിട്ടിയതോടെ കാട്ടിൽ കയറി കൊതുകടി കൊണ്ട വിഷമം ഡിവയ്ക്ക് മാറി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഫലൂദ കഴിച്ചപ്പോൾ നമ്മുടെ വിശപ്പൊക്കെ മാറി. എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് ലഞ്ച് കഴിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.